ഇവിടുന്ന് മഹാമാരിയിൽ നിന്ന് മലയാളികൾ ഇന്നും പൂർണ്ണമായി മോചനം ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ മോചനം ലഭിക്കാത്തതിന്റെ കാരണം നമ്മൾ തന്നെയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. കൂട്ടം കൂടി നിൽക്കരുതെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. അനാവശ്യമായി പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയാൽ തന്നെ മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കണം. എന്നാൽ ഇതൊന്നും തന്നെ കാര്യക്ഷമമായി ഇവിടെ ആരും ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ ഇതിനെതിരെ ഒരു വിവാദ പരാമർശവുമായി നടി പാർവതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം കാരണം ആരാധനാലയങ്ങളിലെ പ്രവേശന നിയന്ത്രണം നടത്തിയിരുന്നു. മലപ്പുറത്തെ ആരാധനാലയങ്ങളിലെ പ്രവേശന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്തെത്തി. മലപ്പുറം ജില്ലാ കളക്ടർ ആരാധനാലയങ്ങളിൽ 5 പേർക്ക് കൂടുതൽ പ്രവേശനം അനുവദിക്കില്ല എന്ന് ഉത്തരവിറക്കി. എന്നാൽ ഇതിനെതിരെ ശക്തമായ പരാമർശവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മഹാമാരിയുടെ രണ്ടാം രംഗത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് മനുഷ്യജീവന് നൽകേണ്ട പരിഗണനയെക്കുറിച്ച് പാർവതി തിരുവോത്ത് പറയുന്നു. മനുഷ്യരെന്ന നിലയിൽ ജീവൻ രക്ഷിക്കാനുള്ള കടമയിൽ നിന്ന് ഒരു മതസമൂഹവും ഒഴിവാക്കപ്പെടുന്നില്ല. മഹാമാരിയുടെ ഭയപ്പെടുത്തുന്ന ഒരു രണ്ടാം രംഗത്തെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. ഇത് മനസ്സിലാക്കി സാമൂഹിക അകലം പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. തിങ്കളാഴ്ചത്തെ യോഗത്തിന് ശേഷം ആരാധനാലയങ്ങളിലെ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം മലപ്പുറം കളക്ടർ പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി യുക്തിപൂർവ്വം പ്രവർത്തിക്കുക, പാർവതി കുറിച്ചു. അതേസമയം കളക്ടറുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മതരാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വിഷയത്തിലെ അന്തിമ തീരുമാനം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ആരാധനാലയങ്ങളിൽ 5 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ഇത് കളക്ടർ പറയാൻ കാരണമുണ്ട്. സാമൂഹിക അകലം ഇനിയും നിലനിന്നില്ലെങ്കിൽ കോവിഡിനെ തുരത്തുക അസാധ്യമാണ്. എന്നാൽ മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത നിയന്ത്രണം എന്തിനാണ് മലപ്പുറം ജില്ലയിൽ നടത്തുന്നത് എന്നാണ് മുസ്ലിം സംഘടനകൾ ചോദിക്കുന്നത്. മലപ്പുറത്തെ മതസംഘടനകളുമായും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്താണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും നിയന്ത്രണം സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തുന്നത് തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രവേശനം ചുരുക്കുകയല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ല. മലപ്പുറത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ മാത്രമാണ് താൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് കളക്ടറും അറിയിച്ചു. ആരാധനാലയങ്ങൾ മനുഷ്യന് ആവശ്യമുള്ളത് തന്നെയാണ്. ആരാധിക്കപ്പെടേണ്ടതും തന്നെയാണ്. എന്നാൽ സർക്കാരിന്റെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ടുള്ള കൂട്ടം കൂടലുകളും മാസ്കോ സാനിറ്റൈസറോ ഉപയോഗിക്കാതിരിക്കുന്ന യാത്രകളും കോവിഡിന്റെ ഭീഷണിയെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. രോഗത്തിൽ നിന്ന് വിമുക്തി നേടുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ തെറ്റ് തന്നെ ഒരു കൂട്ടത്തെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും. മനുഷ്യനും മനുഷ്യന്റെ ജീവിതത്തിനും ഏറെ വിലയുള്ളതാണ്. ഈ സാഹചര്യത്തിൽ യുക്തിയോടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ സാഹചര്യത്തിൽ ഒരു തരത്തിലും രോഗത്തെ ചെറുക്കാൻ സാധ്യമല്ല. ഒരു ജില്ലയ്ക്ക് മാത്രം പ്രത്യേകമായി ഒന്നും ചെയ്തതല്ല, ജില്ലയോട് മാത്രം പ്രത്യേകം അവഗണന കാണിച്ചതുമല്ല. ജനസാന്ദ്രത കൂടി നിൽക്കുന്ന പ്രദേശത്ത് സാമൂഹ്യ അകലം പാലിക്കാത്ത സാഹചര്യത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കും. വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ എന്ന സാഹചര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനിയും ഒരു ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ അത് നേരിടാനുള്ള സാഹചര്യം സാധാരണ മനുഷ്യർക്കില്ല. നിയന്ത്രണം കേവലം ആരാധനാലയങ്ങളിൽ മാത്രമേ നടത്തുന്നുള്ളൂ. ആരാധനാലയങ്ങളിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 5 പേർക്ക് മാത്രമേ ഒരേ സമയം പ്രവേശനമുള്ളൂ. അതിനുശേഷം മറ്റുള്ളവർക്കും പ്രവേശിക്കാം. ഇങ്ങനൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ ഈ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും മരണനിരക്ക് കൂടുകയും ചെയ്യും. ഇതിനാൽ മാത്രമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. രോഗത്തിന് ജാതിയോ മതമോ ഇല്ല. അതിനാൽ തന്നെ മതസംഘടനകളോടുള്ള വെറുപ്പോ ദേഷ്യമോ അല്ല ഇതുവഴി കാണിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിൽ പെട്ടവരായാലും ശരി, ഇപ്പോൾ യുക്തിയോട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗത്തെ ചെറുക്കാൻ സാധ്യമല്ല. അതിനാൽ മാത്രമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. പൊതുവെ എല്ലാ വിഷയത്തിലും പരാമർശിക്കുന്ന നടിയാണ് നടി പാർവതി തിരുവോത്ത്. കുറെ നാളുകളായി പാർവതി ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ ആവുന്നില്ല എന്നും മനുഷ്യന്റെ ജീവന് ഏറെ വിലയുള്ളതാണെന്നും പാർവതി അറിയിച്ചു. ഇത് കേവലം തന്റെ മാത്രം താല്പര്യമല്ല, ജനങ്ങൾക്കാകെയുള്ള താല്പര്യം മുൻനിർത്തിയാണ് താൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്, പാർവതി കൂട്ടിച്ചേർത്തു. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.